എല്ലാവർക്കും നമസ്കാരം. ജെയ്സൺസ് ഫേവറേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചരിത്രവും ശാസ്ത്രവും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂന്ന് കിടിലൻ ഡോക്യുമെൻ്ററിയെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ കാണാൻ പറ്റും. ആദ്യമായിട്ട് സംസാരിക്കാൻ പോകുന്നത് ട്വിറ്റ്സ് ട്രഷേഴ്സ്, അതായത് ഈജിപ്തിലെ പ്രധാനപ്പെട്ട, അതായത് നമ്മളൊരു ഈജിപ്ഷ്യൻ മമ്മിയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യമേ എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്ന ഒരു രൂപമുണ്ട്. അത് തുത്തൻഖാമൻ്റെ രൂപമാണ്. തുത്തൻഖാമൻ എന്ന് പറഞ്ഞാൽ ഈജിപ്തിൽ 3000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഫറവോയാണ്. അദ്ദേഹം 19-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടതാണ്. ഇന്ന് വരെ അതിൻ്റെ മരണ കാരണം എന്താണെന്ന് ആൾക്കാർക്കറിയില്ല. സാധാരണഗതിയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മമ്മിയായിട്ടാണ് അതിനെ കാണുന്നത് മറ്റുള്ള ഫറവോ കിങ്ഡം വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഈജിപ്തിൽ അന്ന് 14-ാമത്തെ വയസ്സാണ് ഒരാൾ പ്രായപൂർത്തിയാകുന്ന പ്രായം. അപ്പോൾ 19-ാമത്തെ വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഗ്രോൺ മാനായിട്ട് തന്നെ കാണേണ്ടി വരും. ഈ തുത്തൻഖാമൻ്റെ ശവകുടീരവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് മിസ്റ്ററികളുണ്ട്. ഇത് ഓപ്പൺ ചെയ്തവരൊക്കെ ദുർമരണപ്പെട്ടെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്തെ റിയൽ മിസ്റ്ററി എന്താണെന്നുള്ളത് റിവീൽ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ് ട്വിറ്റ്സ് ട്രഷർ. അതായത് 5000-ത്തിലധികം വരുന്ന അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ആഫ്റ്റർ ലൈഫിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഈജിപ്തുകാരെന്ന് അറിയാമല്ലോ. രാജാക്കന്മാരൊക്കെ മരിച്ചതിന് ശേഷം അവർ വീണ്ടും പുനർജനിക്കുമ്പോൾ അവർക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങളടക്കമാണ് ഈജിപ്ത് പിരമിഡിൽ അവരെ സംസ്കരിക്കുന്നത്. അപ്പോൾ തുത്തൻഖാമൻ്റെ ഏതാണ്ട് 4000-ത്തിൽ പുറത്ത് വരുന്ന നിധിശേഖരം ഇപ്പോൾ മ്യൂസിയംകാർ റെഡിയാക്കിയിട്ടുണ്ട്. അത് വരുന്ന വർഷമൊക്കെ എല്ലാവർക്കും പൊതുജനങ്ങൾ കാണാവുന്ന രീതിയിലുള്ള ഒരു മ്യൂസിയമായിട്ട് മാറും. ഒപ്പം തുത്തൻഖാമൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചുള്ള രഹസ്യങ്ങളും റിവീൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ് ഈ ട്വിറ്റ്സ് ട്രഷർ. ഈജിപ്ഷ്യൻ മമ്മിഫിക്കേഷന് ഒരുപാട് പ്രോസസ്സുണ്ട്. ആദ്യമേ ബോഡിക്കകത്ത് നിന്ന് ഇൻ്റസ്റ്റൈൻ റിമൂവ് ചെയ്യുക, നമ്മുടെ ആമാശയവും ഒക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഇതിനകത്ത് പ്രത്യേകതരം സാധനങ്ങൾ നിറയ്ക്കുക, പിന്നെ ചില പ്രത്യേകതരം എണ്ണ, ഉപ്പ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചേർന്നിട്ടാണ് ഈ ബോഡി പ്രിസർവ് ചെയ്യുന്നത്. തുത്തൻഖാമൻ്റെ ഈ 3000 വർഷമുള്ള ബോഡി ഇന്നും ഒരു മനുഷ്യരൂപം പോലെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനു മുമ്പ് മറ്റുള്ള ഗവേഷകരെ കുഴപ്പത്തിലാക്കിയ, സംശയത്തിലാക്കിയ ഒരുപാട് മിസ്റ്ററികളെ ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് DNA അനാലിസിസ്, CT സ്കാൻ ഒക്കെ ചെയ്തിട്ട് എന്താണ് തുത്തൻഖാമൻ്റെ ജീവിതം എന്നുള്ളതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു രൂപം കാണിക്കുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ്. സാധാരണഗതിയിൽ ഒരു ബോഡി അവർ പ്രിസർവ് ചെയ്യുന്ന സമയത്ത് ബോഡിയുടെ ഇടത് വയർ ഭാഗം കീറിയതിന് ശേഷം അതിനകത്ത് നിന്ന് ഇൻ്റസ്റ്റൈനും മറ്റുമൊക്കെ റിമൂവ് ചെയ്യലാണ് യഥാർത്ഥത്തിൽ. അത് ഈ മുമ്പോട്ടുള്ള രാജാക്കന്മാരുടെയൊക്കെ ബോഡി പരിശോധിക്കുന്നത്, മമ്മി പരിശോധിക്കുമ്പോൾ കാണുന്നത് അങ്ങനെയാണ്. പക്ഷേ തുത്തൻഖാമൻ്റെ വയർ നെടുകെ പിളർന്നിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ശരീരത്തിലെ ഏത് അവയവങ്ങൾ നീക്കം ചെയ്താലും ഒരിക്കലും ഒരു രാജാവിൻ്റെ അല്ലെങ്കിൽ ആഫ്റ്റർ ലൈഫിലേക്ക് പ്രവേശിക്കണം എന്നുള്ള ഒരു അധികാരിയുടെ ഹൃദയം ഒരിക്കലും അവർ റിമൂവ് ചെയ്യില്ല. പക്ഷേ തുത്തൻഖാമൻ്റെ ഹൃദയം വരെ റിമൂവ്ഡാണ്. ഈ ആഫ്റ്റർ ലൈഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ കാണാം. ഒന്നെങ്കിൽ സ്പിരിച്വൽ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ വീണ്ടും ജനിക്കും എന്നുള്ളൊരർത്ഥത്തിൽ തന്നെയാണ് അവർ പറയുന്നത്. ഇനി നമ്മൾ ഫിലോസഫിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ നോക്കുമ്പോൾ 3000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന എത്ര പേരെ നമ്മൾ ഓർക്കുന്നുണ്ട്, എത്ര പേരെ നമുക്കറിയാം. പക്ഷേ നമ്മൾ തുത്തൻഖാമൻ്റെ പേര് ഓർക്കുകയും അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്യുന്നു. അതായത് നമ്മൾ ഈ 3000 വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കും. നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ സമകാലീനരായിട്ടുള്ള ആൾക്കാരെക്കുറിച്ചാണ്, നമ്മൾ ഏറ്റവും കൂടുതലും ലൈവ് അപ്ഡേറ്റ് ആയിട്ട് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 3000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരാളെക്കുറിച്ച് നമ്മൾ എപ്പോഴും സംസാരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ പേര് ഇന്നും ജീവിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. ഇപ്പോഴത്തെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അക്ഷരങ്ങൾ ഫോം ചെയ്യുന്നതിന് മുമ്പിട്ടേ ഈജിപ്തുകാർക്ക് അവരുടേതായിട്ടുള്ള ഭാഷയുണ്ട്, ഹൈറോഗ്ലിഫിക്സ് ആണ്. അതായത് ചിഹ്നങ്ങളടങ്ങിയ ഒരു രീതിയാണ് ഹൈറോഗ്ലിഫിക്സ്. അതിൽ ഒരു സ്ഥലത്ത് തുത്തൻഖാമൻ്റെയും അതിന് മുൻ തലമുറയിൽപ്പെട്ടവരുടെ എല്ലാം പേരെഴുതിയ, രാജാക്കന്മാരുടെ പേരെഴുതിയ ഒരു സ്ഥലത്ത് തുത്തൻഖാമൻ്റെ പേര് മാത്രം അവർ അവഗണിച്ചിരിക്കുന്നു.
അതായത് തുത്തൻഖാമൻ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിന് തൊട്ട് മുമ്പും ശേഷമുള്ള രാജാക്കന്മാരുടെ പേര് അല്ലെങ്കിൽ അന്നത്തെ അധികാരമേറ്റിരുന്ന ആരോ അവരുടെ പേരുണ്ട്. പക്ഷേ തുത്തൻഖാമൻ്റെ പേര് ആ ലിസ്റ്റിൽ മിസ്സിംഗ് ആണ്. സ്വന്തം കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെ അദ്ദേഹത്തെ അവഗണിച്ചെങ്കിലും നമ്മളിന്ന് ആ കുടുംബത്തിലെ മറ്റാരെയും കുറിച്ച് ഓർക്കാറില്ല. നമ്മൾ ഓർക്കുന്നത് തുത്തൻഖാമനെ മാത്രമാണ്. അതിനൊരുപാട് കാരണങ്ങൾ ഇവർ പറയുന്നുണ്ട്. തുത്തൻഖാമൻ്റെ മിസ്റ്ററിക്ക് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു ബോഡി, ഒരു രാജാവിൻ്റെ ബോഡി എംബാം ചെയ്തിട്ട് അതൊരു പെട്ടിക്കുള്ളിലാക്കുമ്പോൾ ഏതാണ്ടൊരു 10-12 ലെയറുള്ള പെട്ടി ഉപയോഗിച്ചിട്ടാണ് അവർ അതിനെ അടക്കം ചെയ്യുന്നത്. അപ്പോൾ തുത്തൻഖാമൻ്റെ പെട്ടി അടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് അതിനകത്തുള്ള പെട്ടിയുടെ കാൽഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് മേൽവശം കൊണ്ട് അടച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ രാജാക്കന്മാർ മരിച്ചതിന് ശേഷം അവരുടെ അളവിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കൊഫിനാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് ഇതിനു മുമ്പ് ഉപയോഗിച്ചിരുന്ന ഒരു ശവപ്പെട്ടിയിൽ കിടത്തിയതായിട്ടാണ് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിനുള്ളിൽ നിന്ന് കിട്ടിയ മറ്റൊരു ചെറിയ മമ്മി, അതൊരു പൂർണ്ണ വളർച്ച എത്താത്ത പെൺകുട്ടിയുടെ മമ്മി, അത് അദ്ദേഹത്തിൻ്റെ മകളായിരുന്നോ അല്ലെങ്കിൽ എന്താണ് ആ മമ്മി ഇതിനകത്തിടാനുള്ള കാരണം എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ സോൾവ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ്. തീർച്ചയായിട്ടും ചരിത്രമൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ മിസ്റ്ററീസ് മമ്മീസിനെ കുറിച്ചൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റിയ ഒരു ഡോക്യുമെൻ്ററിയാണ് ഇത്. അടുത്ത ഡോക്യുമെൻ്ററിയാണ് ലോസ്റ്റ് ട്രഷേഴ്സ് ഓഫ് മായൻ. It's transforming our understanding of one of history's most mysterious civilizations, the Maya. നമ്മൾ മായനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവർ ഉപയോഗിച്ചിരുന്ന പിരമിഡ്സും അവരെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് മിസ്റ്ററികൾ നമുക്കറിയാം. അവരുടെ കലണ്ടർ ഉണ്ടെന്നും ആ കലണ്ടറിൽ ലോകാവസാനത്തിൻ്റെ ഡേറ്റ് ഉണ്ടെന്നും ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഭൂമിയിൽ ആണ്ടുപോയി. കാരണം അവരുടെ ബിൽഡിങ്സിനും ഗ്രാമത്തിനും മുകളിലൂടെയൊക്കെ ഭൂമി വളർന്നു കഴിഞ്ഞു, മണ്ണ് വീണും മരങ്ങൾ വളർന്നും കുറേയൊക്കെ ശാസ്ത്രത്തിന് നഷ്ടമായിരുന്നു. പക്ഷേ ലേറ്റസ്റ്റ് ടെക്നോളജിയായ ലേഡാർ സ്കാൻ വന്നതോടുകൂടി മണ്ണിനടിയിലുള്ള ചില കാര്യങ്ങൾ കൂടെ കണ്ടെത്താൻ ലേഡാർ സ്കാനിന് സാധിച്ചു. എന്താണ് ലേഡാർ സ്കാൻ? ലേഡാർ സ്കാൻ എന്ന് പറഞ്ഞാൽ ചെറിയ വിമാനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു 3D സ്കാനറാണ്. ആ സ്കാനറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ മുകളിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ മരത്തിനുള്ളിലേക്ക്, ഭൂമിക്കുള്ളിലേക്ക് ഒരു 10-20 അല്ലെങ്കിൽ 20 താഴേക്ക് സ്കാൻ ചെയ്യുകയും അതിൻ്റെ ആ ഒരു പ്രതലത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ 3D രൂപം നമുക്ക് കിട്ടുകയും ചെയ്യും. ആക്യുറേറ്റ് ആയിരിക്കും. ലൈഡാർ സ്കാനിൻ്റെ മാപ്പ് ഉപയോഗിച്ചിട്ടാണ് പല കാര്യങ്ങളും കണ്ടെത്തുന്നത്. ആ ലൈഡാർ സ്കാൻ ഉപയോഗിച്ച് പോയി ചെന്ന് കണ്ടെത്തുന്ന പല സ്ഥലങ്ങളിലും മായൻ ജീവിച്ചിരിക്കുന്ന അവരുടെ ആയുധ ശേഖരങ്ങളും അവരെ അടക്കം ചെയ്ത സ്ഥലങ്ങളും അവരുടെ റിച്വൽസ് നടന്ന സ്ഥലങ്ങളും ഒക്കെ ഭൂമിക്കടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹൈഡായി കിടന്ന ഒരുപാട് കാര്യങ്ങൾ റിവീലാക്കാൻ ഈ ലേഡാർ സ്കാനിന് സാധിച്ചു. 3 ദൈർഘ്യമുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ് ലോസ്റ്റ് ട്രഷേഴ്സ് ഓഫ് മായൻ. തീർച്ചയായിട്ടും ഞാൻ മുമ്പേ പറഞ്ഞ ആ ഈജിപ്ഷ്യൻ്റെ ഡോക്യുമെൻ്ററി പോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയാണിത്. അടുത്തത് ദ സീക്രട്ട് ഓഫ് സെക്കോറ ടോംബ്. സെക്കോറ ടോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലുള്ള ശവകുടീരമാണ് ഈജിപ്തിലെ തന്നെ. അപ്പോൾ ഇതിനു മുമ്പിട്ട് ഈ ഏതോ ഒരു പ്രഭുകുടുംബം, ഈജിപ്തിലെ പ്രഭുകുടുംബം ഉപയോഗിച്ച ഒരു ടോംബാണ്. അപ്പോൾ ഇത് ആരുപയോഗിച്ചു, എന്തിനുപയോഗിച്ചു എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ഡീറ്റെയിൽസ് ഇല്ലായിരുന്നു. സാധാരണഗതിയിൽ ഒരാളെയൊക്കെ അടക്കാൻ വേണ്ടിയിട്ടാണ് ആ ടോംബ് ഉപയോഗിക്കുന്നത്. പക്ഷേ അബ്സല്യൂട്ട് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള, അതായത് ഇപ്പോൾ അവരത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നലെയോ മറ്റോ പെയിൻറ് ചെയ്തേക്കുന്നത് പോലെ അത്ര പ്രിസർവ്ഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈൻ അതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. ഫിലിം ക്യാമറ ഒക്കെ ഉപയോഗിച്ചിട്ട്, ഒരു ഡോക്യുമെൻ്ററി സ്റ്റൈലിലല്ല അത് അതെടുത്തിരിക്കുന്നത്. നമ്മളൊരു ഒരു ഹോളിവുഡ് സിനിമ കാണുന്ന മികവിലാണ് ആ ഡോക്യുമെൻ്ററി നമ്മൾ കാണുന്നത്. അതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളും എല്ലാം നമ്മളൊരു സിനിമ കാണുന്ന അതേ എക്സൈറ്റ്മെൻറ്റോട് കൂടി തന്നെ കാണാൻ സാധിക്കുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ് സീക്രട്ട് ഓഫ് സെക്കോറ ടോംബ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 3 കാര്യങ്ങൾ നിങ്ങൾ താല്പര്യമുള്ളവരാണെങ്കിൽ കാണുക. സിനിമയെക്കുറിച്ചുള്ള ബിഹൈൻഡ് ദ മൂവി മാജിക് എന്നുള്ള കൂടുതൽ വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട്. ചാനൽ വിസിറ്റ് ചെയ്യുന്നവർ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അതേ ടേസ്റ്റുള്ള സുഹൃത്തുക്കൾക്ക്, ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക.
അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ.